കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പഴയന്നൂർ ബ്ലോക്ക് ജനറൽ ബോഡി യോഗം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു. കെഎസ്ബിഎ പഴയന്നൂർ ബ്ലോക്ക് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച കാലത്ത് ചേലക്കര ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പരിധിയിലെ എല്ലാ ബാർബർ ബ്യൂട്ടീഷ്യൻ പ്രവർത്തകരും പങ്കെടുത്തു. കെഎസ്ബിഎ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി എൻ സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തെ വെള്ളത്തിനടിയിലാക്കിയ പ്രളയത്തിലും മഹാമാരിയിലും ബാർബർ ബ്യൂട്ടീഷ്യൻ മേഖല വളരെയധികം പ്രതിസന്ധികളാണ് നേരിട്ടത്. കൊറോണ കാലത്ത് ലോക്ഡൌണിൽ കടകൾ അടച്ചിട്ടതിനു പുറമെ ബാർബർ സലൂൺ ഷോപ്പുകളിൽ നിന്ന് കൊറോണ വ്യാപനതോത് കൂടുതലാണെന്ന വാർത്ത ഈ മേഖലയെ തളർത്താൻ ഉതകുന്നതായിരുന്നുവെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത കെ എസ് ബി എ തൃശൂർ ജില്ലാ സെക്രട്ടറി വി ജി ജിജോ പറഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വിപുലപ്പെടുത്താനാണ്, കുറച്ചും കൂടി അടുപ്പിക്കാനാണ് അത്. അല്ലാണ്ട് ഇവിടെയുള്ള പ്രവർത്തനം അങ്ങോട്ട് കൊണ്ടുപോകാനും അവിടെയുള്ള പ്രവർത്തനം ഇങ്ങോട്ട് കൊണ്ടുപോകാനല്ല, അത് കുറച്ചും കൂടി പ്രവർത്തനത്തിന് കുറച്ചും കൂടി ഊർജ്ജസ്വലതിന്റെ വരണം. അത് എന്റെ മാത്രം ഒരു തീരുമാനമല്ല, നമ്മളെന്തോ ഒരു ശത്രുപക്ഷത്ത് നിൽക്കണ പോലെ എനിക്ക് തോന്നിയത്. അതൊക്കെ എനിക്കെന്തോ ഒരാണ്ട് ഈ ബ്ലോക്കിന് വന്നിട്ട് നല്ലോണം പോലെ ഒരു മോഡൽ ബ്ലോക്ക് എന്തിനാ നിങ്ങൾ അങ്ങനെ ഡി മേടിക്കണേ? എന്റെ ഒരു തീരുമാനമല്ല, അതിനകത്ത് നിങ്ങളുടെ സെക്രട്ടറി ഉൾപ്പെടെ സുരേഷ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. സുരേഷ് കൂടിയിരിക്കുന്നില്ല, ഞങ്ങളത് പറയും. സുരേഷ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എടുത്തു, അന്ന് ജനറൽ സെക്രട്ടറി ഉണ്ട്. കെഎസ്ബിഎ സംസ്ഥാന കമ്മിറ്റി മെമ്പർ രാജേഷ് വി എൻ, പഴയന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ടി പി സുരേഷ് കുമാർ, കെ എസ് ബി എ പാഞ്ഞാൾ പഞ്ചായത്ത് സെക്രട്ടറി മോഹൻദാസ്, പഴയന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി ജയൻ കോടത്തൂർ, ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഇർഷാദ്, തിരുവില്ലാമല പഞ്ചായത്ത് സെക്രട്ടറി സനൂപ്, ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ഖാദർ, പഴയന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിഷ്ണു ഭാസ്കർ എന്നിവർ സന്നിഹിതരായിരുന്നു. സി സി വി പഴയന്നൂർ.